നിനക്ക് കാണണ്ടേ? രാജുവിന്റെ വൈഫിനെ കൊല്ലാൻ സഹായിച്ച നിങ്ങളുടെ ശത്രുവിനെ അല്ല, നിങ്ങളുടെ മിത്രത്തിനെ. ദാ കാണ്. അനിയത്തി പ്രാവാം ഈ കുഞ്ഞു പെങ്ങൾക്കും അനിയന്മാർക്കെല്ലാം ഇത് സ്നേഹ സാമ്രാജ്യം. അനിയത്തി പ്രാവാം ഈ കുഞ്ഞു പെങ്ങൾക്കും അനിയന്മാർക്കെല്ലാം ഇത് സ്നേഹ സാമ്രാജ്യം. ഒരു തരി മണ്ണി മേലിൽ വീണാൽ പൊള്ളുന്ന ഉള്ളം, ഒരു ചെറുമുള്ളി കാലിൽ കൊണ്ടാൽ നിറയുന്ന കണ്ണും. ഒരു തരി മണ്ണി മേലിൽ വീണാൽ പൊള്ളുന്ന ഉള്ളം, ഒരു
ചെറുമുള്ളിക്കാലിൽ കൊണ്ടാൽ നിറയുന്ന കണ്ണും കണ്ണും കരളും കവർന്നെടുക്കും രാവ് വന്നല്ലോ കണ്ണാടി പൂങ്കവിളിൽ റോസാ പൂവ് പൂത്തല്ലോ ആജാനാ ആജാനാ ഹം തോ ഖുശി മിലാകർ കാലി മനാലേംഗേ മാളിയേക്കൽ തറവാട്ടിലെ കൊച്ചനിയൻ, നിന്റെ പെങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഈ പാടിന് പകരം നിന്റെ പെങ്ങൾ എന്റെ വീട്ടിലിരിക്കും വിത്തിൻ ത്രീ ഇയേഴ്സ്. പുന്നാരിക്കാക്ക് ഇന്നല്ലോ കല്യാണം, പുതുനാരിക്കെന്തോ വല്ലാത്തൊരു നാണം. പുന്നാരിക്കാക്ക് ഇന്നല്ലോ കല്യാണം, പുതുനാരിക്കെന്തോ വല്ലാത്തൊരു നാണം. സന്തോഷിക്കാൻ ആഘോഷിക്കാൻ ആശിച്ച നാട്, ഒരു സന്താപത്തിൽ മൗനം മാത്രം കാണുന്നതാണ്. സന്തോഷിക്കാൻ ആഘോഷിക്കാൻ ആശിച്ച നാട്, ഒരു സന്താപത്തിൽ മൗനം മാത്രം കാണുന്നതാണ്. എത്ര എത്ര കോതിച്ചാലും വിധി മറ്റൊന്ന്, ചിത്രം മാറി മാറിയുന്നു വിധി വിറ്റെന്ന്. നിങ്ങൾ നെഞ്ചിലേറ്റിയ കുഞ്ഞുപെങ്ങളുടെ സ്നേഹവീട്. വെല്ലിക്കയും കുഞ്ഞിക്കയും കുഞ്ഞുപെങ്ങളും അനിയന്മാരും കുറുമ്പുകൾ കൊണ്ട് സ്നേഹം വിളമ്പുന്ന സ്നേഹവീട്. സ്നേഹവീട്ടിൽ കുഞ്ഞിനിയൻ ഹാപ്പിയിലാണ്. പക്ഷേ വെല്ലിക്കയ്ക്ക് സങ്കടങ്ങൾ ഒരുപാടുണ്ട്. ജന്മം നൽകിയ കുഞ്ഞുവാവയും പ്രിയ പത്നിയുടെയും വേർപാടിന്റെ ദുരന്തം ഇന്നും ഈ കുടുംബത്തിന് സങ്കടമാണ്. സ്നേഹവീട്ടിലെ ഇപ്പോഴത്തെ വിഷയങ്ങൾ നിസാമിന്റെ കല്യാണ കാര്യമാണ്. ഏത് കല്യാണത്തിനും തടസ്സം നിൽക്കുന്ന നിസാമിന്റെ മനസ്സ് കുഞ്ഞിനു മാത്രമേ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ടെൻസിന്റെ കയ്യും കാലൊക്കെ ആകെ വറുക്കുന്നതാണ്. ഇക്കാക്ക പ്രശ്നം ഉണ്ടാക്കും. ഇക്ക പേടിക്കണ്ട, ഇക്കാര്യത്തിൽ ഇക്കാന്റെ കൂടെ ഞാനും ഉണ്ട്. വല്യക്ക എന്തായാലും മേറോന് സ്വീകരിക്കും.
ആരൊക്കെയാത്? മനസ്സിലായില്ല. മല്ലിക്ക, ഇത് നിസാം ഖാന്റെ കുട്ടിയും ഇത് വൈഫും. നാലു വർഷം മുമ്പുള്ള പ്രണയാണിക്ക് ഓള് നഷ്ടപ്പെടുന്നു വിചാരിച്ച ഞാനാരോടും പറയാതെ കല്യാണം കഴിച്ചു. ഈ തറവാടിന് ഒരു അന്തസ്സും അഭിമാനമുണ്ട്, അത് കളയാൻ തൽക്കാലം ഞാൻ സമ്മതിക്കില്ല. മരിച്ചുപോയ നമ്മുടെ ഉമ്മയുടെ ഉപ്പയുടെ ആത്മാവൊക്കെ ഇതൊക്കെ കണ്ട് സന്തോഷിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട. ഈ വീട്ടിലെങ്ങനെ ഇനി കാല് കുത്തിയ കടക്കടാ ഇറങ്ങിപ്പോൻ. മല്ലിക്ക, നമ്മുടെ ഉപ്പ നമ്മുടെ ഉമ്മനെ കിട്ടിയത് നമ്മുടെ ഉമ്മ ഒരു എത്തിമായ പെണ്ണായതുകൊണ്ട്. എന്റെ കെട്ടിയോളും ഒരു എത്തിമായ പെണ്ണ. ജിഫ്രം നല്ലോണം പാട്ട് പാടും ട്ടാ. എന്നാ വെല്ലിക്കാക്ക് വേണ്ടി മോനൊരു പാട്ട് പാടും. പാടും മംഗല പന്തലിലാകെ കുട്ടിപ്പാട്ടും കൊട്ടു താളം. മംഗളുപ്പണപാടി കെസ് പാട്ടിൻ സ്വരമേളം. പന്തലിലാകെ മുട്ടിപ്പാട്ടും തൊട്ട് താളം. മംഗകളൊപ്പന പാടി കെസ് പാട്ടിൻ സ്വരമേളം. മംഗല പന്തലിലാകെ മുട്ടിപ്പാട്ടും തൊട്ട് താളം. മംഗകളൊപ്പന പാടി കെസ് പാട്ടിൻ സ്വരമേളം. മാറന്റെ ചേലൊന്ന് നോക്ക് നല്ല ബദറിൽ മുനീര്. ചേലത്ത പെണ്ണിനെ കണ്ടോ ഇവൾ ഹുസൈനുൽ ജമാല്. മൊഞ്ചത്ത് പൈങ്കിളിയെ എന്റെ മുത്തായ മാരനോട് തിരിക്കിന്നാരം ചൊല്ലിടും നേരം വന്നേ. സുന്ദരിപ്പം കൊടിയേ ഏറെ മോഹിച്ച പൂവളി മാരം വന്നെത്തുന്ന പങ്കല്ല നാളിലേ. കിളിയാണിവള് കഞ്ചകപ്പുമാരന്റെ നെഞ്ചിലെ കൊഞ്ചിടും മുഞ്ചത്തി പെണ്ണുകള്. തങ്കത്തിന്റെ തിങ്കളൊളിവുള്ള പൂങ്കവിളോ നല്ല പൂങ്കമറ്. ഇഷ്ടപ്പെട്ട് മാരൻ കൊടുത്തല്ലോ പൂമണി മുത്തിന് പൊന്മഹർ. വീട്ടിലെ നറുഭാഗ്യമാവിരുന്നു വന്നവൾ. ഇഷ്ടക്കൂട്ടിലെ കിളിയായി കുറുകാൻ കൂടെയുണ്ടിവൾ. ഇന്നോളം നീ കണ്ട പൂങ്കനവക്കയും പൂത്തുലഞ്ഞൊരു നാള്. നിന്റെ പെണ്ണ് പൂമണിമാരന്റെ ചാരത്തു ചേർന്നൊന്ന് നില്ല് നിന്റെ തോഴ നെല്ലടിക്കുന്നു. മംഗല
നമ്മള് മൊഞ്ചത്തി എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ പെണ്ണുങ്ങളെ നോക്കല്ലേ? ഓളുടെ മൊഞ്ച് മുഖത്തില് മാത്രമെന്നല്ല കൽബിലുണ്ട് കേട്ടാ. ഓ, ഞമ്മളൊന്നും പറഞ്ഞില്ലേ. അല്ലെങ്കിലും നിങ്ങൾക്ക് വിചാരം മാത്രല്ലേ, മാറി നിൽക്ക്. കാണും നേരം ഉള്ളിക്കുളിർക്കണ പുഞ്ചിരിയും നല്ല കൈമൊഴിയായി, മരണത്ത് വഴണം മൊത്തോളം ഇഷ്ടം ചൊരിയുന്ന പൂക്കിളിയായി, മന്ദഹാസ മധുവൊളിവുള്ള പൂത്തത് പോലെ നിന്റെ മുഖം, ചെല്ലത്താമര പൂവിൻ ചന്തമുള്ളൊരു പൂങ്കവിളുണറു വെണ്ണിലാവിൻ വെണ്മ തൂകും സ്നേഹമുള്ളവൻ, നിന്നെ പൊന്നു പോലെ നോക്കും നിന്റെ പൂമണി മാരൻ, വിരിഞ്ഞുള്ള രാവിലെ കിന്നരമുണ്ടേറെ തുല്ലാണമെന്റെ പെണ്ണെ പൂമണി മാരന്റെ ചാരത്ത് ചേർന്നു നില്ല, നിന്റെ തോടനല്ലടിക്കിളി മംഗല്യ പന്തലിലാകെ മുട്ടിപ്പാട്ടും കൊട്ടുത്താളം, അംഗകളൊപ്പന പാടി കെസുപാട്ടിൻ സ്വരമേളം, മംഗല്യ പന്തലിലാകെ മുട്ടിപ്പാട്ടും കൊട്ടുത്താളം, അംഗകളൊപ്പന പാടി കെസുപാട്ടിൻ സ്വരമേളം. മാരന്റെ ചേലൊന്ന് നോക്ക് നല്ല ബദറിൽ മുനീർ, ചേലത്ത പെണ്ണിനെ കണ്ടോ ഇവൾ ഹുസ്നുൽ ജമാല്, മുഞ്ചത്തെ പൈങ്കിളിയേ നിന്റെ മുത്തായ മാരനോട് തിരിക്കിന്നാരം ചൊല്ലിടും നേരം വന്നേ, സുന്ദരി പെൺകൊടിയേ ഏറെ മോഹിച്ച പൂവളി മാരൻ വന്നെത്തുന്ന പങ്കല്ലേ നാളിടുന്നേ. ഞാൻ വന്നതിന്റെ കാര്യം നിനക്ക് മനസ്സിലായി കാണുമല്ലോ. എനിക്കോ എന്റെ മോൾക്കോ ഏതെങ്കിലും സംഭവിച്ച നീയും ഉണ്ടാവില്ല, നിന്റെ കുടുംബം ഉണ്ടാവില്ല. ഒരു കേസ് കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയിട്ടേ ഉള്ളൂ, രണ്ടാമതും ജയിലിൽ പോവാൻ, അതും എന്റെ മോൾക്ക് വേണ്ടിയാണെങ്കിൽ അതെനിക്ക് സന്തോഷമുള്ള കാര്യം. പ്ലീസ്, നിങ്ങൾ പറയുന്നത് എന്ത് വേണമെങ്കിലും ഞാൻ കേൾക്കാം. എന്റെ ഇക്കാക്കമാരും പങ്ങളും ഇതറിയരുത്. ഞാൻ പറയുന്ന സ്ഥലത്ത്, ഞാൻ പറയുന്ന സമയത്ത് നീ എത്തണം. എത്തിയില്ലെങ്കിൽ എന്നെ അറിയാലോ. ആരുടെ പുറത്തുനിന്ന്? അത് നിച്ചുകാന്റെ നാളത്തെ ഹണിമൂൺ ട്രിപ്പിന് വേണ്ടി ക്യാഷ് വാങ്ങിക്കാൻ വന്നാണ്. ഇതെന്താ പാട്ട് സ്റ്റോപ്പാക്കിയേ? പാട്ട് തുടങ്ങൂ. കുഞ്ഞനെ എന്റെ മൊഞ്ചത്തിക്ക് എന്ത് സംഭവിച്ചു? ഈ കുടുംബത്തിലെ പുതിയ വിശേഷങ്ങൾക്ക് ഒരു വർഷം കൂടി കാത്തിരിക്കാം. ചിരിയും കളിയും കുസൃതിയും സന്തോഷവും നന്മയും നിറഞ്ഞ മാളേക്കൽ തറവാട്ടിന് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. തറവാട്ടിലേക്ക് പുതിയൊരു അതിഥി കൂടി വരുന്നു. നമ്മുടെ കുഞ്ഞിക്കാട് ബേബി ഒരു ഉമ്മയാവാൻ പോകുന്ന സന്തോഷത്തിലാണ് എല്ലാവരും. വല്ലിക്ക പിന്നെ മെഹ്റു ഉണ്ടാക്കുന്ന പലഹാരത്തിൻ്റെ ഫാനായി മാറിയിരിക്കുകയാണ്. തറവാട്ടിൽ ഇതുമാത്രമല്ല വിശേഷങ്ങൾ, കുഞ്ഞനിയൻ്റെ കല്യാണമാണ്. അതിൻ്റെ ഒരുക്കത്തിലും സന്തോഷത്തിലുമാണ് മാളിയേക്കൽ തറവാട്. എടാ എലിമുരുക, എന്ത് ചളി സ്റ്റെപ്പാളാ ഇത്? ഈ സ്റ്റെപ്പാണ് എന്റെ കല്യാണത്തിന് കളിക്കുന്നത്? ഈ കളിന്ന് എന്റെ കല്യാണത്തിന് കളിക്കണ്ടാട്ടാ.
ഈ വർഷത്തെ ഏറ്റവും സൂപ്പർ സ്റ്റെപ്പാണിത്. ഇത് ഈ ഡാൻസ് യൂട്യൂബില് ഭയങ്കര വൈറലാ. ഇവരെല്ലാം കണ്ടിട്ട് കല്യാണത്തിന് പോകുന്ന ആൾക്കാർ ബിരിയാണി കഴിക്കാണ്ട് പോക്കണ്ടല്ലായിടത്തും പറയാ കുഞ്ഞാബാക്കുള്ള കത്ത് കൊടുക്കാൻ മറക്കണ്ട. അല്ല സ്നേഹല്ലേ പുതുമണ വാട്ടി? അറിയില്ല, സ്നേഹത്തനുസരിക്കാണ് തെച്ചിട്ട് പോയി. ഭക്ഷണത്തിന്റെ കാര്യമൊന്നും മറക്കണ്ട, ഒക്കെ ഞാനേറ്റ് ടെൻഷൻ അടിക്കണ്ട. ഭക്ഷണത്തിന്റെ മേൽനോട്ടങ്ങളൊക്കെ നമ്മളെ മൊഞ്ചത്തി ആമനത്താക്ക് അങ്ങോട്ട് കൊടുക്കും. മണവാട്ടിക്ക് ഈ ആമിനയുടെ മൊഞ്ചൊന്നും കാണത്തില്ല. ഈ കല്യാണപുരയിലെ എല്ലാ പൂവാലന്മാരാ. ആ ചെക്കനെന്ന് കാണിച്ചു കൊടുക്കണം. ചെക്കനാ? ആ, അവനെ ഒന്ന് കാണിച്ചു കൊടുക്ക. എന്നെ ഒന്ന് കാണിച്ചു കൊടുക്ക. അത് ഞാനേറ്റ്. ഞാനിപ്പോ വരട്ടാ. ഒരു ഗംഭീര പ്രൊപ്പോസൽ ഉണ്ട്. ആർക്കും എനിക്കോ? സൂപ്പർ സാധന സൂപ്പർല. സ്വർഗപ്പൂവിലെ പൂന്തേൻ കുടിക്കാൻ.
വീട്ടിൽ ഫുള്ള് ഗർഭിണികളാണ് അല്ലേ? ഇങ്ങനെയാണെങ്കിലേ LKG സ്കൂൾ തുടങ്ങേണ്ടി വരുന്ന തോന്നണേ. മിസ്റ്റർ നമുക്ക് വിചാരിക്കുകയാണെങ്കിൽ അടുത്ത കൊല്ലം ഒരു UPS സ്കൂൾ തന്നെയാക്കാം. ഒരൊറ്റ വെട്ടിന് നിന്നെ ഇല്ലാണ്ടാക്കാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. നിന്റെ മോള് ഇസ്ലാമല്ലാത്തതിന്റെ പേരിലല്ലേ എന്റെ അനിയനിക്ക് കെട്ടിച്ചു കൊടുക്കാത്തത്. മാളിയേക്കത്ര വാട്ടിൽ സ്നേഹ ഇനി വാത്മിയായിട്ട് ജീവിക്കും. നിനക്ക് എന്താ ചെയ്യാൻ പറ്റുക ചെയ്യണ. അഞ്ചു വർഷത്തെ നമ്മുടെ പ്രണയം എന്നെ മാളികത്തെ തറവാട്ടിലെ മരുമകളാക്കി. പക്ഷെ എന്നെ നിങ്ങൾ മനസ്സിലാക്കിയില്ല. നിങ്ങൾ തന്ന മഹരടക്ക് 25 പവൻ ഞാൻ കൊണ്ടുപോകുന്നു. ഇത് എന്റെ അച്ഛനോട് ചെയ്ത ക്രൂരതയ്ക്കുള്ള പ്രതികാരമാണ് എന്ന് സ്നേഹ.
ആരുടെ കല്യാണത്തിനും പണി കൊടുക്കലല്ലേ തൻസിക്കാന്റെ പരിപാടി. ഇപ്പൊ ഇത് കുറച്ച് കുറഞ്ഞു പോയതല്ലേ. എല്ലാവരും നല്ല സന്തോഷത്തിലാവൂലേ, ഇനി കുറച്ച് കരയേണ്ടി വരും. 2 വർഷം മുമ്പ് താജുബായിയുടെ ഭാര്യ മരിച്ചത് എങ്ങനെയാന്ന് അറിയോ? ഈ കൈ കൊണ്ടായിരുന്നു. എന്തിനു വേണ്ടിയാണെന്ന് അറിയോ? അറിയോ? മാളിയേക്കൽ തറവാട്ടിൽ സന്തോഷത്തിൻ്റെ കാലമാണ്. കുഞ്ഞുപെങ്ങൾ ഭർത്താവുമായി ഗൾഫിൽ സെറ്റിൽഡായി. മാളിയേക്കൽ തറവാട്ടിലേക്ക് ഫാത്തിമയായി വന്ന സ്നേഹ ഇന്ന് ഗർഭിണിയാണ്. പുതിയ വിശേഷങ്ങൾ കടന്നു പോകുമ്പോൾ ഇന്ന് മാളിയേക്കൽ തറവാട്ടിലെ ഡ്രൈവറായ മെഹനാസിൻ്റെ പെണ്ണുകാണൽ ചടങ്ങാണ്. എത്തിയുമായ മെഹനാസിന് എല്ലാമെല്ലാമാണ് മാളിയേക്കൽ തറവാട്ടിലേക്ക് അക്കമാണ്. എന്റെ കൂടെ 10 വർഷം ഡ്രൈവറായി നിന്നുകൊണ്ട് പറയല്ല, നല്ല സ്നേഹമാണ് ഓൻ. നല്ലവനായതുകൊണ്ടല്ലേ ഓന് നമ്മളിവിടെ എത്തിച്ചത്. സിദ്ധിഖാന്റെ മോളെ അന്ന് കണ്ടപ്പോഴേ ഞങ്ങൾ ഉദ്ദേശിച്ചാണ് ഇവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ. അപ്പൊ സിദ്ധിഖ, ഇവർ രണ്ടാളെ ഇഷ്ടപ്പെട്ട സിദ്ധിക്ക് കല്യാണം നമുക്ക് പെട്ടെന്ന് നടത്താം. കല്യാണം എന്തായാലും ഉഷാറാക്കണം. കുട്ടി ഇൻസ്റ്റാഗ്രാമിലുണ്ടോ? പെണ്ണ് കാണുന്ന ചടങ്ങിനിടയിൽ അവന്റെ ടിക്ടോക്കും വാട്സപ്പും ഉണ്ടാതില്ലടാ. മെഹനാസിന്റെ കല്യാണ ഡേറ്റ് ഫിക്സ് ചെയ്ത് വെള്ളിക്കയും അനിയന്മാരും മാളിയേക്കൽ തറവാട്ടിലേക്ക് യാത്രയായി. ഒരു വർഷം മുമ്പ് താജുക്കയുടെ ഭാര്യയെ കൊലപ്പെടുത്തിയ സ്നേഹയുടെ അച്ഛൻ മെഹനാസിന്റെ കല്യാണത്തിന് വരുമെന്നറിഞ്ഞതും തൻസീർ ആകെ പരിഭ്രാന്തനായി. തന്റെ കോളേജിലെ വില്ലന്മാരായിരുന്നു ഫുക്രുവും ബാവയ്ക്കും തൻസീർ കൊട്ടേഷൻ നൽകാൻ തീരുമാനിച്ചു. വെറുതെ എനിക്ക് സമയങ്ങളെ ഒക്കത്തില്ല, പോയിട്ട് പബ്ജി കളിക്കാനുള്ളതാ. ഹലോ ഫുക്രു, ഹായ്. വേഗം വന്നല്ലോ. ആരാള്? ഇതാണ് ആള്. എന്റെ ഇക്കാക്കന്മാർ അറിയാതെ കൈകാര്യം ചെയ്യണം. 2 കൈയും കാലും ഓടിച്ചിടണം. പിന്നെ എവിടെയും അവൻ പോകാൻ പാടില്ല. നടക്കാൻ പറ്റാതാവണം. മോനൊരു കാര്യം ചെയ്, അവന്റെ വീട്ടുകാരത് പറഞ്ഞാൽ അവനെ മറന്നേക്കെ. എന്റെ കൊച്ചു പയ്യൻ കൊലപാതകമൊക്കെ നമ്മൾ കുറെ ചെയ്തിട്ടുള്ളേ. മോപ്പൊക്കോ, ഞമ്മളൊരു കാര്യമാണ് ഏറ്റെടുത്ത, അതാണ് ചെയ്തിരിക്കും. അതാണ് അപ്പൊട്ടൻ. അപ്പം നാളെ മറക്കണ്ട, കല്യാണം നാളെയാണ്. ഈ കോഴീനെ കൊല്ലുന്ന പോലെ പെടരീതിച്ച കൊന്നാലോ? കൊല്ലണ്ട, കയ്യും കാലും മുടിച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ ഓക്കെ. പട്ടിനി പൂച്ചനും കൂടി കൊല്ലാത്ത ഞമ്മളായി ദജ്ജാലിനെ കൊല്ലാൻ നടക്കണേ. ഞാൻ കരയുന്ന ട്രോള് മാര് കാണണ്ട. അണ്ണാ കുക്കുറണ്ണാ കരയല്ല, അണ്ണാ കുക്കുറണ്ണാ. We'll be right back.
കല്യാണം ഇരുമയൊരു മനമായി ഒരുമിക്കും ചഞ്ചിൻ കല്യാണം കൂടേണം ഇനി നേരേണം ഒത്തൊരുമിച്ച് മംഗല്യത്തിന് മർഹബ പാടേണം വിഷിൽ വിരിഞ്ഞ നാളല്ലേ ഇതളായി വിരിഞ്ഞൊരാമുല്ലേ േലൊത്തമാരനെ കാത്തു നിന്നിടും എണ്ണേ നീയാരോ ഇഷ്കിൽ വിരിഞ്ഞ നാളല്ലേ ഇതളായി വിരിഞ്ഞൊരാമുല്ലേ പൂവൊത്ത നാരിയെ ചേർത്തു നിന്നിടും മാരൻ ഇവരാരോ മോളെ കല്യാണം കഴിയാൻ കുറച്ച് ലേറ്റ് ആവും, അതുകൊണ്ട് നമ്മൾ വരാനും കുറച്ച് നേരം വൈകും. ഓളും സ്നേഹക്ക് എവിടെ? അവർക്ക് നേരത്തെ ഉറങ്ങി. ആ ഓക്കെ. കണ്ണും കണ്ണും കഥ പറയുന്ന ഒരു നാളിന് മഴവില്ലഴകാണ്, കൊട്ടും മുട്ടും ഗഫും മറവന മേളം കലവില ജോറാണ്.
ഈ മുട്ട മന്ത്രിച്ചാണ് ഇതുകൊണ്ട് നിന്റെ തലക്കടിച്ച നിന്റെ കൈയും കാലും നടന്നു എന്ന് മൊയിലേല പറഞ്ഞു. ഇനി നീ തൻസീറിന്റെ കുടുംബത്തിൽ കയറി കളിച്ച നിന്നെ ഞാൻ ഊളായിട്ട് വന്ന് മാക്കാച്ചു കുത്തിയാൻ കുത്തിഞ്ഞേ. നിങ്ങളെ മോളെ കല്യാണം കഴിച്ചത് നല്ലൊരു ജീവിതം നൽകാനാണ്, അല്ലാതെ വഴിയിൽ ഉപേക്ഷിക്കാനല്ല. താജുഖാന്റെ വൈഫ് മരിച്ചത് നിങ്ങൾ കാരണമല്ല എന്ന് എനിക്ക് നല്ലോണം അറിയാൻ. മാളിയേക്കത്ര വാട്ടിലെ ഓരോ ജീവനും എന്റെ കൈകൊണ്ടില്ലാതാവും. വിളിക്കണം നിന്നെ വീട്ടിലേക്ക്, മാളിയേക്കത്ര വാട്ടിലേക്ക് ഞാനൊരു സമ്മാനം കൊടുത്തു വിട്ടിട്ടുണ്ട്. കാണണ്ടേ താജുവിന്റെ വൈഫിനെ കൊല്ലാൻ സഹായിച്ച നിങ്ങളുടെ ശത്രുവിനെ, അല്ല നിങ്ങളുടെ മിത്രത്തിനെ. ദാ കാണ്. ഒരു പേടി പേടിക്കണ്ട, ചിന്നന്റെ ഇഷ്ടം അവളോട് തുറന്നു പറയണം. വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് എനിക്കൊരു പ്രതീക്ഷ ഉണ്ട്. എന്താ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ തന്നെ പറയാം, ഇവന് കുട്ടി ഒരുപാട് ഇഷ്ടമാണ്. കൊറേ കാലമായിട്ട് മനസ്സിന് വെച്ചിട്ടുണ്ട്. ഇത് പറയും എനിക്ക് ഭയങ്കര പേടിയാണ്. നീന്ന് പറഞ്ഞോണ്ട് ചാകുന്നില്ല, ഒരു എസ് പറഞ്ഞിരുപ്പാ ഇത്ര ബമ്പല്ലാത്തണ്ട. അനക്കറിയോ രാത്രി കുറങ്ങാനും കൂടി മെജ്ജ അമ്മായി ഉമ്മേനി കുടിപ്പിക്ക് തരണേ. പ്രൊപ്പോസൽ ഇത്രയും കാലം പറയുന്ന പേടിയുണ്ടാ. ഇഷ്ടല്ല ഇഷ്ടല്ല പറഞ്ഞിട്ട് ഭയങ്കര നിന്നോടാണ് മുഹബത്ത്, കിസ്മത്ത് കിസ്മത്ത് ഓളോടാണ് കിസ്മത്ത്. മുഹബത്ത് മുഹബത്ത് നിന്നോടാണ് മുഹബത്ത്, കിസ്മത്ത് കിസ്മത്ത് അത് ഓളോടാണ് കിസ്മത്ത്. ഈ നെഞ്ചിനുള്ളിനുള്ളിൽ കേറി കൂടിയ കുതിരത്ത്, ഈ നോട്ടം കണ്ടത് മുതലിൻ മനസ്സിൽ തോന്നിയ ഇവത്ത്. ആകത്താണിന്നും പിന്മിഴി കണ്ടെന്നുട കൽപ്പിൽ തരിച്ചെന്ന്. മുഹബത്ത് മുഹബത്ത് നിന്നോടാണ് മുഹബത്ത്, കിസ്മത്ത് കിസ്മത്ത് ഓളോടാണ് കിസ്മത്ത്. വിടക്കണ് നെഞ്ചു തുടിക്കണ് ഓളുടെ മുൻകത് കാണുമ്പോൾ, ഇഷ്ക് വിരിയണ് ഇമ്പം തോന്നണ് ഭദ്രത പെണ്ണിനെ നോക്കുമ്പോൾ. കൽബ് പിടക്കണ് നെഞ്ചു തുടിക്കണ് ഓളുടെ മുൻകത് കാണുമ്പോൾ, ഇഷ്ക് വിരിയണ് ഇമ്പം തോന്നണ് ഭദ്രത പെണ്ണിനെ നോക്കുമ്പോൾ. അരബിക്കഥയിലെ പെണ്ണതുപോലൊരു ജിന്നാണി, എങ്കിൽ വിരിയണ ചിരിയത് കാണാൻ ചീരാണി. ഈ പെണ്ണായി ദുനിയാവിൽ നീ മതി. മുഹബത്ത് മുഹബത്ത് നിന്നോടാണ് മുഹബത്ത്, കിസ്.
നുണക്കുഴി കവിളിൽ കണ്ടേ ഞാനൊരു മുഖത്തും കൂടെ നിറമേറും മഴവില്ലെ കാത്തി അവളുടെ മുൻകഴക ഈ പെണ്ണായി ദുനിയാവിൽ നീ മതി മുഹബത്തെ മുഹബത്തെ നിന്നോടാണൻ മുഹബത്തെ കിസുമത്തെ കിസുമത്തെ ഓളോടാണൻ കിസുമത്തെ മുഹബത്തെ മുഹബത്തെ ഞാൻ നാളെ പോവുകയാണ്. MBBSന്റെ കോഴ്സ് നാളെയാണ് സ്റ്റാർട്ടാകുന്നത്. ഫ്രണ്ട്സ് ഒക്കെ ആയി പോകുന്ന വഴിയില്ല. അപ്പൊ എന്നെ എന്തായാലും കാത്തിരിക്കും. അപ്പൊ ഞാൻ വിളിക്കാം. ഈ നോട്ടം കണ്ടത് മുതൽ മനസ്സിൽ തോന്നിയ ആദത്താണെന്നും നിൻമിഴി കണ്ടെന്നുട കൽപ്പി തരിച്ചെന്ന് മുഹബത്തെ മുഹബത്തെ നിന്നോടാണൻ മുഹബത്തെ കിസുമത്തെ കിസുമത്തെ അതോളോടാണൻ കിസുമത്ത്. ഹലോ ഹലോ തൻസിക്ക, നിന്നോട് എത്ര വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് ബിസിയിലെ സമയത്ത് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നു. തൻസിക്ക, വീട്ടിൽ ആകെ പ്രശ്നമായിട്ടുണ്ട്. കല്യാണാലോചന കൂടിക്കൊണ്ടുവരുന്നുണ്ട്. എന്നും പെണ്ണാണ് വീട്ടിലൊരാൾ വന്നിട്ടുണ്ട്. ഞാൻ എന്തു പറയാനാ, എന്റെ ഉപ്പാക്ക് 5000 നിസ്കാരം, ഗവൺമെന്റ് ജോബ്, ഇതൊന്നും ഇല്ലാണ്ട് നിന്റെ ഉപ്പാന്റെ അടുത്ത് എങ്ങനെയാ ഞാൻ പോയി ചോദിക്കുക? ഈ അവസ്ഥയിൽ നിന്റെ ഉപ്പാനോട് ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിലും നിന്റെ ഉപ്പ എന്നെ ചെപ്പക്കുറ്റടക്കം തരും. ഞാൻ പറയേണ്ടത് പറഞ്ഞു. പെട്ടെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ എന്നെ ഏതെങ്കിലും ഉസ്താദ് കെട്ടിക്കൊണ്ടോ, അതല്ലെങ്കിൽ ഏതെങ്കിലും ദുബായ്ക്കാരനും കൊണ്ടോ. നീ ടെൻഷൻ ആവില്ലേ, എല്ലാം ശരിയാവും. മുക്കിൽ പഞ്ഞി വെച്ചിട്ടാകുമ്പായിരിക്കും ശരിയാവുന്നു. നെഞ്ചിനുള്ളിൽ കൊണ്ട് ഹിജാബിട്ട പെണ്ണ് ഇത് മുഹബത്തോ കിസ്മത്തോ നെഞ്ചിനുള്ളിൽ കൊണ്ട് അത് പറയണോ വേണ്ടയോ നേരിലായി കണ്ടനാൾ നെഞ്ചിനുള്ളിൽ പൂതിയായി പൂരിയായി കണ്ടിടാം പോരുമോ നീ ഹിജാബിട്ട പെണ്ണ് കൊണ്ടെന്നു നീ വന്നുള്ളതാണ് നെഞ്ചോ.
ഞാൻ ചേർത്തിട നീ എനിക്കുള്ളതാണ് ഉയിരിൻ ഉയിരെ ഈ ഉലകമിൽ എന്റെ നൂറായി വന്നുള്ള പെണ്ണെ നീ അരികെ അണയുന്ന ദിനവും കാത്തിവിടെ കാത്തിരിപ്പാണ് എനിക്ക് നല്ല മസിൽ ഉണ്ട്, ഞാൻ രക്ഷപ്പെട്ടു. ഇന്നെന്താ പരിപാടി? ഒരു പരിപാടിയല്ല, ഉസ്താദ് വരുന്നുണ്ട്. അവർക്ക് ഇറച്ചിക്കറി നെയ്ച്ചോറും വെച്ചുകൊടുക്കാനുണ്ട്. ഇറച്ചിക്കറിയും നെയ്ച്ചോറും ഉസ്താദിനെല്ലാം വിഷക്കുന്നുണ്ടാവൂലേ. അപ്പൊ ഓക്കെ ബൈ, ഞാൻ പിന്നെ വിളിക്കാം, നല്ല ബിസി ഉണ്ട് ഇപ്പൊ. ബൈ ബൈ, സി യു. ഞാൻ കോർത്തുള്ളത് നീ മാത്രമാണ്, മണ്ണോട് ഞാൻ ചേർന്നെന്നാലും എന്റെ രൂപമാണ്. ഈഷ്കാല ഞാൻ കോർത്തുള്ളത് നീ മാത്രമാണ്. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ഞാനൊരു സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പറയേണ്ടിട്ട് വന്നു. ഞാൻ മോക്ക് നല്ലൊരു പ്രപ്പോസൽ കൊണ്ടുവന്നിട്ടുണ്ട്. കൊറേ ആലോചനകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അടിപൊളി ചെക്കൻ, നല്ല ബിസിനസ്, നല്ല തറവാട്, എല്ലാം കൊണ്ടും നല്ല ചെക്കനാ. നാളെ തന്നെ അവരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേക്ക്. ഹിജാബിട്ട പെണ്ണെ, ഇത് മുഹബത്തോ കിസ്മത്തോ നെഞ്ചിനുള്ളിൽ കൊണ്ട് അത് പറയണോ വേണ്ടയോ? നേരിലായി കണ്ട നാൾ നെഞ്ചിനുള്ളിൽ പൂതിയായി പൂരിയായി കണ്ടിടാം. പോരുമോ നീ എന്നതാ ഹിജാബിട്ട പെണ്ണ്. എന്നാലും എന്റെ ഉപ്പാൻ നിങ്ങളെ കുപ്പിയിലാക്കിയല്ലേ? എന്റെ ഉപ്പാനാണല്ല നിന്നെ വരെ ഞാൻ കുപ്പിയിലാക്കും. ഞാനിപ്പോ ചിന്തിക്കുന്ന കാര്യം എന്താ അറിയോ? ആ ഉസ്താദിന്റെ കാര്യമാണ്. Thank you.
വർഷം മിന്നിൽ കൂടുന്നേ വട്ടമുഖത്ത് ചുറ്റിയ വട്ടം കൊണ്ട് മറച്ചൊരു മുഖമിന്ന് സുറുമ കണ്ണിൽ നീ നോക്കുമ്പോൾ പെരുഷം മിന്നിൽ കൂടുന്നേ പുഞ്ചിരി എന്ന് കണ്ടേ ഞാനൊരു മുഖത്തിൽ കൂട് നിറമേറും മഴവില്ലിൽ ചാർത്തിയ നിന്നുടെ മുഞ്ചഴക് We'll be right back.
എത്തിക്കിണയാകാൻ ഇന്നൊരു മാരൻ വന്നണയുമ്പോൾ നിന്നാങ്ങളമാരുടെ കണ്ണുകൾ ഈറനണിഞ്ഞിടും. പൊന്നാതിര താരകം നിന്നുടെ തങ്കനുണക്കുഴിയിൽ തഴുകുമ്പോൾ കൊഞ്ചിക്കളിയാടിയ പെണ്ണിന് നാണം വന്നിടും. തേടി വരും നിന്നണിമാരൻ എന്നണയും നിൻ കളിത്തോഴൻ, നിനക്കിണയായി തുണയായി റബ്ബ് വിധിച്ചൊരു മണവാരൻ. തേടി വരും നിൻ മണിമാരൻ എന്നണയും നിൻ കളിത്തോഴൻ, നിനക്കിണയായി തുണയായി റബ്ബ് വിധിച്ചൊരു മണവാളൻ. മലങ്കിയ നിന്നൊരു സുന്ദരമായി വരവായി നിൽക്കാതെ താളം മേളം കല്യാണമേളം, താളം മേളം കല്യാണമേളം. പെങ്ങളെ കല്യാണം പന്തലും നീ നല്ലോണം, തുറുമാലും കെട്ടി ധരിച്ചൊരു ഒപ്പന കൊണ്ടാടം. ിനാക്കളെ ഒപ്പിയെടുക്കാൻ നിസ്വാർത്ഥ മനസ്സാൽ അവനിനി ഓടിയടുക്കുമ്പോൾ നിൻമിഴിയിൽ ചാലിച്ചെഴുതിയ കവിതകളൊക്കെ പെറുക്കിയെടുക്കാൻ സുന്ദരനാം മണവാളെന്നവൻ നിന്നിലടുക്കുമ്പോൾ പാടിത്തരും അവനൊരു ഗാനം രാവിലെ പ്രിയ അനുരാഗം, ആദം ദമ്പതിമാരുടെ ആദ്യ മനുരാഗം. പാടിത്തരും അവനൊരു ഗാനം ദാവിദിലെ പ്രിയ അനുരാഗം, ആദം ഹവ്വ ദമ്പതിമാരുടെ ആദ്യ അനുരാഗം. നീ സ്വപ്നം കണ്ടൊരു ജീവിതം ഇന്ന് സഫലമായിടും. താളം മേളം കല്യാണമേളം, താളം മേളം കല്യാണമേളം. പെങ്ങളെ കല്യാണം പന്തലും നീ നല്ലോണം, തുറുമാലും കെട്ടി ധരിച്ചൊരു ഒപ്പന കൊണ്ടാടം. മേളവാസ സായാഹ്നം ഓടിക്കൂട്ടാൻ സംഗീതം, മംഗളരാകെ വട്ടമിരുന്ന് കളി പറയും നേരം. ഒളിച്ചേലിനെ മിന്നണ ഉള്ളിലോളെ ഞാൻ
കാണൻ മുന്നിലെ മുത്തോടെ ഞാൻ പാടുന്ന പാട്ടും കേട്ടുറങ്ങും ഉള്ളിലെ മുത്തഴകിൽ നിന്നുന്ന മഹറും ചാർത്തിയവൾ ഞാനേറെ കൊതിച്ച് എന്നോട് പ്രിയനാ ഇഷ്കത്തരമ
വഴിയോരം ഞാൻ നിന്നെ മാത്രം കാത്തു നിൽക്കും. ആ നേരം ഞാൻ അറിയാതെ നിന്നെ ഓർത്ത് നിൽക്കും. എൻ സ്നേഹം കണ്ടൊരു പ്രിയന എന്നിൽ റൂഹായി വന്നവനാ. ഏതോ കിസുമത്തിൻ രാഗം അറിയാതെ പാടിയതവനാ. എൻ സ്നേഹം കണ്ടൊരു പ്രിയന എന്നിൽ റൂഹായി വന്നവനാ. ഏതോ കിസുമത്തിൻ രാഗം അറിയാതെ പാടിയതവനാ. ഇത് പ്രണയം മതിലോ മതു പൊഴിയും കനവുകളിൽ കമറായി നീ കടലോളം ആ സ്നേഹം എനിക്ക് മാത്രം നൽകിടാൻ. ഇത് പ്രണയം മതിലോ മതു പൊഴിയും കനവുകളിൽ കമറായി നീ തെളിയും കടലോളം ആ സ്നേഹം എനിക്ക് മാത്രം നൽകിടാൻ. ഒരു നാളൊരു നാളിൽ ഇഷ്കും പകർന്ന് നിന്നിൽ ഞാൻ അടയും നേരം മുഹബത്തിൻ കഥയിൽ കമറായി നിന്നിയ തോഴൻ നീ ിൽ ഞാൻ കണ്ടേ മുഹബത്തിൽ തീർത്തൊരു ചിരി കണ്ടേ.